ചരിത്രം തിരുത്തിയ തന്മാത്രകളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആസ്പിരിൻ ഗുളികകളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും സുപരിചിതമായ വേദന സംഹാരിയാണത്. പനി ചികിത്സയിലും സാധാരണയായി ഉപയോഗിക്കുന്ന ഔഷധമാണിത്. അടുത്ത കാലത്തായി ചില ദോഷഫലങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹൃദ്രോഗികളിൽ രക്തം കട്ട പിടിക്കുന്നതിനു മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാനും ആസ്പിരിൻ ഉപയോഗിക്കുന്നു. ആസ്പിരിൻ എന്നത് വിപണിയിൽ ആ മരുന്ന് വിറ്റഴിക്കുന്നതിനായി അത് നിർമ്മിച്ച കമ്പനി നിർദ്ദേശിച്ച പേരാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നതാണ് ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന രാസസംയുക്തത്തിൻ്റെ പേര്. പ്രകൃതിയിൽ ഇതേ രൂപത്തിൽ ഈ രാസസംയുക്തം കാണപ്പെടുന്നില്ല. 1899 ബെയർ എന്ന ജർമ്മൻ കമ്പനിയാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഔഷധമായി വിപണിയിലെത്തിച്ചത്. തങ്ങളുടെ പുതിയ ഉൽപ്പന്നത്തിന് ആസ്പിരിൻ എന്ന പേര് നൽകിയതും ബെയർ കമ്പനി തന്നെ. ഏറെക്കാലം ഈ പേരിൻ്റെ കുത്തവകാശം ബെയർ കമ്പനിക്കായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ബെയറിനു തന്നെ ആ അവകാശം തീരെഴുതേണ്ടി വന്നു. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്ന ആസ്പിരിൻ ബെയർ കമ്പനിയുടേതല്ല. ഇത്തരത്തിൽ പാറ്റൻ്റ് ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡ് നെയിൽ നിന്നും വെറുമൊരു ട്രേഡ് നെയിം അഥവാ വ്യവഹാര നാമത്തിലേക്ക് ആസ്പിരിൻ ചുരുങ്ങിയതിനു പിന്നിൽ ലോകമഹായുദ്ധങ്ങളുടേതായ ഒരു മിന്നലാട്ടമുണ്ട്. 1950 മുതൽ ഔഷധ വിപണിയിൽ വ്യത്യസ്ത രൂപങ്ങളിൽ അനിക്ഷേത്യ സാന്നിധ്യമായി തുടരുന്ന ആസ്പിരിൻ എന്ന തന്മാത്രയുടെ കഥയെ ലോകചരിത്രത്തിൽ നിന്നും വേർപെടുത്തുകയും അസാധ്യമാണ്. ഉത്തരാർദ്ധഗോളത്തിലെ തണുപ്പേറിയ ഭാഗങ്ങളിൽ വളരുന്ന സാലിക്സ് ആൽബ എന്ന മരത്തിൽ നിന്നാണ് ആസ്പിരിൻ്റെ അടിസ്ഥാന ഘടകമായ സാലിസിലിൻ ആദ്യമായി വേർതിരിച്ചെടുക്കപ്പെടുന്നത്. സാലിക്സ് ആൽബ എന്ന പേര് പരിചിതമാവില്ലെങ്കിലും വില്ലോമരം എന്നത് ഏവർക്കും പരിചിതമായ ഒന്നാണല്ലോ. ഇംഗ്ലണ്ടിലെ എസക്സ് മേഖലയിൽ വളരുന്ന വൈറ്റ് വില്ലോ ട്രീയുടെ തടിയിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുന്നത്. കാശ്മീരിലും വില്ലോമരങ്ങൾ വളരുന്നുണ്ടെങ്കിലും ഇവയുടെ തടിയിൽ നിന്നും നിർമ്മിക്കുന്ന ക്രിക്കറ്റ് ബാറ്റിന് ഭാരം കൂടുതലായതിനാൽ വിപണി മൂല്യം താരതമ്യേന കുറവാണ്. വില്ലോമരത്തിന് ഔഷധ ഗുണമുണ്ടെന്ന തിരിച്ചറിവിന് പക്ഷേ ക്രിക്കറ്റ് കളിയേക്കാളും ആധുനിക മനുഷ്യ സംസ്കൃതിയേക്കാളും പഴക്കമുണ്ട്. വില്ലോമരത്തിൻ്റെ പുറന്തൊലിയിൽ നിന്നും വേർതിരിക്കുന്ന ഔഷധത്തിന് നടുവേദനയും സന്ധിവേദനയും അകറ്റാനാവുമെന്ന് ഇന്നേക്കും 3500 വർഷങ്ങൾക്ക് മുമ്പേ ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു. BC 1550 ക്രോഡീകരിക്കപ്പെട്ടതെന്ന് കരുതുന്നതും ഈജിപ്ഷ്യൻ ഔഷധവിജ്ഞാനത്തിൻ്റെ മൂലരേഖകളിലൊന്നായി കരുതപ്പെടുന്നതുമായ എബേഴ്സ് പാപ്പൈറസിൽ വില്ലോമരത്തിൽ നിന്നുള്ള മരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിനും 6 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സുമേറിയൻ സംസ്കൃതിക്കാർക്കും വില്ലോമരപ്പട്ടയുടെ ഔഷധമൂല്യത്തെക്കുറിച്ച് അറിയാമായിരുന്നത്രേ. പിന്നെയും ഏറെക്കാലം കഴിഞ്ഞാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് വില്ലോമരത്തിൻ്റെ തൊലിയിൽ നിന്നും തയ്യാറാക്കുന്ന ഔഷധത്തിന് പ്രസവ സമയത്തുള്ള വേദന പോലും ശമിപ്പിക്കാനും പനി കുറയ്ക്കാനും കഴിയുമെന്ന് പറഞ്ഞുവെച്ചത്. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് വില്ലോമരം ഉൾപ്പെടുന്ന സസ്യകുടുംബത്തെ സസ്യശാസ്ത്രജ്ഞർ സാലിക്കേസിയെ എന്ന് പേർ വിളിച്ചത്. സാലിസിലിൻ എന്ന ജൈവ സംയുക്തം ലഭിക്കുന്ന വൃക്ഷജാതികൾ ഉൾപ്പെടുന്ന കുടുംബം എന്ന അർത്ഥത്തിലായിരുന്നു ഈ പേരിടൽ. വില്ലോമരത്തിന്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് ഗ്രീക്കുകാർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് ഹിപ്പോക്രാറ്റസ് അതേക്കുറിച്ച് പഠിക്കുകയും വേദന സംഹാരി എന്ന നിലയിൽ അത് ശുപാർശ ചെയ്യുകയും ചെയ്തത്. റോമൻ സംസ്കൃതിയുടെ കാലത്ത് പ്ലിനി ദ എൽഡർ അതേക്കുറിച്ച് വീണ്ടും പഠനങ്ങൾ നടത്തുകയും
അറിവുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യൂറോപ്പിലുടനീളം ഈ ഔഷധവിജ്ഞാനീയം പടരുകയും അവിടെ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പ്രസരിക്കുകയും ചെയ്തു. ഏഷ്യ വൻകരയിൽ ചൈനയിലായിരുന്നു ഇതിന് വൻപിച്ച സ്വീകാര്യത ലഭിച്ചത്. വടക്കേ അമേരിക്കയിലെ ആദിമ ജനതയും ദക്ഷിണാഫ്രിക്കയിലെ ഹോട്ടൻടോട്ട് എന്നറിയപ്പെടുന്ന നാടോടി വർഗങ്ങളും അവരുടെ പാട്ടുകളിലും നാടോടി കഥകളിലും വില്ലോമരത്തെ കഥാപാത്രങ്ങളാക്കി ആ അറിവിനെ അനശ്വരമാക്കി. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് ഇത്തരം അറിവുകൾക്ക് പുനർജനി സംഭവിച്ചത്. വലിയ വില കൊടുത്ത് തെക്കേ അമേരിക്കയിൽ നിന്നും സിങ്കോണ മരത്തിൻ്റെ പട്ട യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതാണ് ഇതിനിടയാക്കിയത്. സിങ്കോണ മരത്തിൻ്റെ പുറന്തലിയിൽ അടങ്ങിയിരിക്കുന്ന ക്യുനൈൻ എന്ന ജൈവ സംയുക്തത്തിന് മലമ്പനിയെ തടയാനും ഭേദപ്പെടുത്താനും കഴിയും എന്ന അറിവ് ജെസ്യൂട്ട് പാതിരിമാർ പങ്കുവച്ചതായിരുന്നു ഇതിന് കാരണം. ഇതേ തുടർന്ന് ശാസ്ത്രലോകത്തിന് അകത്തുള്ളതും പുറത്തുള്ളതുമായ പലരും തദ്ദേശീയ മരങ്ങളുടെ പുറന്തൊലിയിൽ ഔഷധ ഗുണങ്ങൾ വല്ലതും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നന്വേഷിക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. 1763 ഓക്സ്ഫോർഡ് ഷെയറിലെ വൈദികനും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഫെലോയും ആയിരുന്ന എഡ്വാർഡ് സ്റ്റോൺ റോയൽ സൊസൈറ്റിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. വില്ലോമരത്തിൻ്റെ പുറന്തൊലി ഉണക്കിപ്പൊടിച്ചത് വെള്ളത്തിലോ വീഞ്ഞിലോ കലർത്തി നൽകുന്നതിലൂടെ പനി മാറ്റാനായി എന്നതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. 50 പേരിൽ താൻ ഈ മരുന്ന് പ്രയോഗിച്ചുവെന്നും അവരിൽ 2 പേരിലൊഴികെ കാലാവസ്ഥാ മാറ്റത്തിലൂടെ വന്നു ചേരുന്ന പനി മാറിയെന്നുമായിരുന്നു അദ്ദേഹം പ്രസ്താവിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ മരുന്ന് പരീക്ഷണം അഥവാ ക്ലിനിക്കൽ ട്രയലായി കരുതപ്പെടുന്ന ഇത് വില്ലോമരത്തിന് സാധാരണ പനിക്കെതിരായ ഔഷധമെന്ന തരത്തിൽ വലിയ പ്രശസ്തി നൽകുകയുണ്ടായി. 1828 ജർമ്മനിയിലെ ലാൻഷട്ട് സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന ജൊഹാൻ ആൻഡ്രിയാസ് ബുക്നർ വില്ലോമരത്തിൻ്റെ പുറന്തൊലിയിൽ നിന്നും സാലിസിലിൻ വേർതിരിക്കുന്നതിൽ വിജയിച്ചു. മഞ്ഞ നിറത്തിലുള്ള പരലുകളുടെ രൂപത്തിൽ ലഭിച്ച ആ പദാർത്ഥത്തിന് സാലിസിലിൻ എന്നു പേരിട്ടതും അദ്ദേഹമാണ്. 10 വർഷം കഴിഞ്ഞ് 1838 ഇറ്റാലിയൻ രസതന്ത്രജ്ഞനായിരുന്ന റഫേൽ പിറിയ സാലിസിനിൽ നിന്നും സാലിസിലിക് ആസിഡ് നിർമ്മിച്ചു. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന ചാൾസ് ഫ്രെഡറിക് ജെർഹാർഡ് സാലിസിലിക് ആസിഡിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റി പകരം അസറ്റൈൽ ഗ്രൂപ്പ് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ ശ്രമങ്ങളിൽ വിജയിക്കാനായില്ല. എന്നാൽ വൈകാതെ കാൾ ജൊഹാൻ ക്രൗട്ട് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞന് അസറ്റൈൽ സാലിസിലിക് ആസിഡ് സൃഷ്ടിക്കുന്നതിൽ വിജയിക്കാനായി. അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് പിൽക്കാലത്ത് ആസ്പിരിൻ എന്ന പേരിൽ വിപണിയിലെത്തിയതെങ്കിലും ആദ്യകാലങ്ങളിൽ അത് ഔഷധമായി ഉപയോഗിക്കപ്പെട്ടില്ല. ക്രിസ്റ്റൽ രൂപത്തിലുള്ളതും സ്ഥിരതയാർന്നതുമായ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ ജൊഹാൻ ക്രൗട്ട് സൃഷ്ടിച്ചതെങ്കിലും അദ്ദേഹം അതിൻ്റെ ഔഷധ ഗുണങ്ങൾ പരീക്ഷണ വിധേയമാക്കാൻ മെനക്കെട്ടില്ല. അതിൻ്റെ ഫലമായി പിന്നെയും വർഷങ്ങളോളം സാലിസിലിൻ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നു തന്നെയാണ് വേർതിരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. വില്ലോമരത്തെ കൂടാതെ പുതിയ ചില സസ്യങ്ങളിൽ നിന്നുകൂടി സാലിസിലിൻ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകം നടത്തുകയുണ്ടായി. അമേരിക്കൻ ട്രീബറി, മെസോഡി തുടങ്ങിയ എന്നിങ്ങനെയുള്ള ചെടികളുടെ പരമ്പരാഗത ഉപയോഗങ്ങളിൽ നിന്നും ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവയെയും സാലിസിലിൻ സ്രോതസ്സുകളായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ ഇതുകൊണ്ടൊന്നും സാലിസിൻ്റെ വൻതോതിലുള്ളതും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളതുമായ ഉൽപ്പാദനം സാധ്യമായില്ല. മാത്രമല്ല, വമ്പിച്ച വില കാരണം സാലിസിലിൻ സാമാന്യ ജനങ്ങൾക്കായുള്ള ഔഷധ പ്രയോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്തു. 1876 സ്കോട്ട്ലൻഡിലെ ഡോക്ടറായിരുന്ന തോമസ് മാക്ലഗൻ വാദസംബന്ധമായ പനിയും വേദനയും മാറ്റാൻ തൻ്റെ രോഗികളിൽ സാലിസിലിൻ ഉപയോഗിക്കുകയുണ്ടായി. പക്ഷേ ഉദരസംബന്ധമായ അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ച് രോഗികൾ പരാതി പറഞ്ഞതിനാൽ
അവിധമുള്ള ഔഷധ പ്രയോഗം പ്രചാരത്തിലെത്തുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഹെർമൻ കോൾബേ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞന്റെ കടന്നുവരവോടെയാണ് സാലിസിലിൻ സാധാരണക്കാർക്കും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധമായി മാറിയത്. അകാർബണിക സംയുക്തങ്ങളിൽ നിന്നും കാർബണിക സംയുക്തങ്ങൾ നിർമ്മിക്കാനാവും എന്ന വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തിയ ഫ്രെഡറിക് വോളറിന്റെ ശിഷ്യനായിരുന്നു ഹെർമൻ കോൾബേ. അകാർബണിക സംയുക്തങ്ങളിൽ നിന്നും യൂറിയ എന്ന ജൈവ സംയുക്തത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഫ്രെഡറിക് വോളർ പ്രശസ്തനായത്. വോളറിന്റെ ശിഷ്യനായിരുന്ന കോൾബേ ആവട്ടെ അസെറ്റിക് ആസിഡ് നിർമ്മിച്ചതിലൂടെയാണ് പ്രശസ്തി നേടിയത്, അതും അകാർബണിക സംയുക്തങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട്. 1859 തന്റെ ശിഷ്യനായ ഫ്രെഡറിക് വോൺ ഹെയ്ഡന്റെ സഹായത്തോടെ അദ്ദേഹം സാലിസിലിക് ആസിഡ് കൃത്രിമമായി നിർമ്മിച്ചു. സാലിസിലിക് ആസിഡ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൻതോതിൽ നിർമ്മിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് അവർ കണ്ടെത്തിയത്. കോൾബേ പ്രോസസ് എന്നറിയപ്പെട്ട ഇത് അന്ന് പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നും ലഭ്യമായിരുന്നതിൻ്റെ 10-ൽ 1 വിലയിൽ സാലിസിലിക് ആസിഡ് വിപണിയിൽ ലഭ്യമാവുന്ന അവസ്ഥ സൃഷ്ടിച്ചു. ഇതുകാരണം പല്ലുവേദന മുതൽ മൈഗ്രെയിൻ വരെയുള്ള അസുഖങ്ങളുടെ ചികിത്സയിൽ ഡോക്ടർമാർക്ക് യഥേഷ്ടമായി സാലിസിലിക് ആസിഡ് ഉപയോഗിക്കാവുന്ന സ്ഥിതി വന്നു. 1874 മുതൽ 1878 വരെയുള്ള കാലയളവിൽ ഫ്രെഡറിക് ഹെയ്ഡന്റെ രാസവ്യവസായശാലയിൽ നിന്നും മാത്രം 26 ടണ്ണോളം സാലിസിലിക് ആസിഡാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇതോടൊപ്പം ലോകചരിത്രത്തിൽ പുതിയൊരു വ്യാവസായിക മേഖലയ്ക്കും തുടക്കം കുറിക്കപ്പെട്ടു, മരുന്നുൽപാദന വ്യവസായം അഥവാ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. സാലിസിലിക് ആസിഡ് ഇത്തരത്തിലുള്ള വൻതോതിലുള്ള ഉൽപാദനത്തിനുള്ള വൈതരണി പിന്നിടുമ്പോഴും അതിന് ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. മനം പുരട്ടലുണ്ടാകുന്ന തരത്തിലുള്ള അതിൻ്റെ രുചിയായിരുന്നു പ്രധാന പ്രശ്നം. അന്നഭദത്തിൻ്റെ ഉപരിവേദി കോശങ്ങളെ അലോസരപ്പെടുത്തുന്നതിനാൽ അത് പലരിലും ഛർദിലുളവാക്കി. ദീർഘകാലം ഉപയോഗിച്ച പലരിലും അത് ആമാശയവ്രണം പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമായി. ഈ സമയത്താണ് ജർമ്മനിയിൽ ബെയർ എന്നു പേരുള്ള പുതിയൊരു കമ്പനി വളർന്നു വരുന്നത്. ഒരു മരുന്നു കമ്പനി ആയിരുന്നില്ല ബെയർ, പക്ഷേ കമ്പനിയുടെ വളർച്ചയ്ക്ക് കാരണമായ ചിലതരം കൃത്രിമ ചായങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഉപോൽപ്പന്നമായി ചില രാസസംയുക്തങ്ങൾ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഇവയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അതിനായുള്ള ഗവേഷണങ്ങൾക്ക് ബെയർ തുടക്കമിട്ടത്. പനിക്കുള്ള ഔഷധങ്ങൾക്കുള്ള വമ്പിച്ച വിപണി മുന്നിൽ കണ്ട് അതിനായുള്ള ശ്രമങ്ങൾക്കായിരുന്നു പ്രത്യേകമായ ഊന്നൽ. ഇതിൻ്റെ ഭാഗമായി ഗവേഷണങ്ങൾ നടന്നുവരവേ വളരെ യാദർച്ഛികമായാണ് ബെയറിൻ്റെ ശ്രദ്ധ സാലിസിലിക് ആസിഡിലേക്ക് ചെന്നെത്തുന്നത്. അതിൻ്റെ അരുചിയും അന്നപഥത്തിൽ അതുണ്ടാക്കുന്ന കുഴപ്പങ്ങളും നീക്കം ചെയ്തുകൊണ്ടാണ് പുതിയ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയായിരുന്നു ബെയറിലെ ഗവേഷകർക്കുമേൽ കമ്പനിയാൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജോലി. ആർദർ എയ്ക്കൻഗ്രൻ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു അന്ന് ബെയർ കമ്പനിയുടെ ഫാർമസ്യൂട്ടിക്കൽ ഡിവിഷന്റെ മേധാവി. സാലിസിലിക് ആസിഡിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് നേരിട്ട് ബോധ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഗവേഷകനായിരുന്ന ഫെലിക്സ് ഹോഫ്മാൻ. സ്ഥിരമായി സോഡിയം സാലിസിലേറ്റ് ഔഷധമായി ഉപയോഗിച്ചതിലൂടെ ഹോഫ്മാന്റെ പിതാവിന് ആമാശയവ്രണവും കലശലായ ഛർദിയും ബാധിച്ചിരുന്നു. സോഡിയം സാലിസിലേറ്റ് അടക്കമുള്ള സാലിസിലിക് ആസിഡിന്റെ വിവിധ ഔഷധ രൂപങ്ങൾക്കുള്ള പാർശ്വഫലങ്ങൾ മാറ്റാനുള്ള ഗവേഷണ പ്രവൃത്തികളിൽ അതുകൊണ്ട് തന്നെ ഹോഫ്മാൻ ഊർജിതമായി ഇടപെട്ടു. August 1897 ഹോഫ്മാൻ തന്റെ നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: സാലിസിലിക് ആസിഡും അസെറ്റിക് അൺഹൈഡ്രൈഡും ചേർത്ത് ചൂടാക്കുന്നതിലൂടെ അസെറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന പുതിയൊരു രാസ സംയുക്തത്തെ സൃഷ്ടിക്കുന്നതിൽ താൻ വിജയിച്ചു.
സാലിസിലിക് ആസിഡിന്റെ പുതിയ രൂപം മനുഷ്യരിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിൽ ആദ്യം പരാജയപ്പെട്ടുവെങ്കിലും തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ ഹൃദയത്തിന് കുഴപ്പമുണ്ടാക്കും എന്ന പാർശ്വഫലം തെളിയിക്കപ്പെടാതെ പോയി. 1899 February 1 അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന പുതിയ ഔഷധ സംയുക്തം ആസ്പിരിൻ എന്ന പേരിൽ ബെയർ കമ്പനി ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തു. ഒരു വർഷത്തിന് ശേഷം 1900 തങ്ങളുടെ പുതിയ ഉൽപ്പന്നത്തിന് അമേരിക്കയിൽ നിന്നും പേറ്റന്റ് നേടാൻ ബെയർ കമ്പനിക്ക് കഴിഞ്ഞു. എന്നാൽ സ്വന്തം രാജ്യത്തും ബ്രിട്ടനിലും ആസ്പിരിന് പേറ്റന്റ് നേടിയെടുക്കാൻ ബെയറിന് കഴിഞ്ഞില്ല. ഹെയ്ഡൻ കെമിക്കൽ ഫാക്ടറി എന്ന കമ്പനിയുടെ തടസ്സവാദങ്ങളായിരുന്നു ഇതിനു കാരണമായതെങ്കിലും പിൽക്കാലത്ത് ബെയർ കമ്പനിക്ക് സാലിസിലിക് ആസിഡ് മൊത്ത ഉൽപ്പന്നം നടത്തുന്ന ഒരു സപ്ലൈ കമ്പനി മാത്രമായി അത് മാറുകയുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ വേദന സംഹാരി അഥവാ അനാൾജെസിക് ആയി വാഴ്ത്തപ്പെടുമ്പോഴും വൈദ്യശാസ്ത്ര സമൂഹം ആദ്യകാലങ്ങളിൽ ആസ്പിരിനെ സർവാത്മന കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. പാർശ്വഫലങ്ങളെ സംബന്ധിക്കുന്ന ചില അപശ്രുതികളായിരുന്നു അതിന് കാരണമായത്. എന്നാൽ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് 1918 സ്പാനിഷ് ഫ്ലൂ എന്ന പേരിലറിയപ്പെട്ട ഒരു പകർച്ചവ്യാധി ലോകമാകെ പടർന്നു. ഒന്നാം ലോകമഹായുദ്ധം കാരണം താറുമാറായ സമ്പദ് വ്യവസ്ഥയും ആരോഗ്യരക്ഷാ സംവിധാനങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങളും പകർച്ചവ്യാധിയുടെ ആക്കം കൂട്ടി. യുദ്ധകാലത്ത് വാർത്തകൾക്ക് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നതിനാൽ രോഗം ലോകമാകെ പടരുമ്പോഴും അത് പൊതുജനം അറിഞ്ഞിരുന്നില്ല. നിഷ്പക്ഷ രാജ്യമായിരുന്ന സ്പെയിനിൽ നിന്നു മാത്രമായിരുന്നു പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അതിനാൽ വാർത്താമാധ്യമങ്ങൾ അതിനെ സ്പാനിഷ് ഫ്ലൂ എന്ന പേരു നൽകി തെറ്റായി പ്രചരിച്ചു. H1N1 ഇനത്തിൽപ്പെട്ട വൈറസ് മൂലമുണ്ടാവുന്ന ഒരുതരം പകർച്ച പനിയായിരുന്നു സ്പാനിഷ് ഫ്ലൂ. വേണ്ടത്ര മുന്നറിയിപ്പില്ലാത്തതിനാൽ 50 ദശലക്ഷം ആളുകൾ രോഗബാധയാൽ മരിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു ഇത്. സ്പാനിഷ് ഫ്ലൂ ഒരു വൈറസ് രോഗമായിരുന്നതിനാൽ അതിനായുള്ള ഔഷധങ്ങളൊന്നും അന്ന് വികസിപ്പിക്കപ്പെട്ടിരുന്നില്ല. H1N1 എന്ന ഇനത്തിൽപ്പെട്ട ഇൻഫ്ലുവൻസ എ വൈറസ് ആയിരുന്നു രോഗകാരിയെങ്കിലും മരണം കൂടുതലായും ന്യൂമോണിയ കാരണമായിരുന്നു. വൈറസ് ബാധയാൽ തകർന്നുപോകുന്ന ശ്വാസകോശങ്ങൾ ബാക്ടീരിയ മൂലമുള്ള രോഗബാധയ്ക്ക് കൂടുതൽ വശമ്പതമാവുന്നതായിരുന്നു കാരണം. ബാക്ടീരിയ ബാധയെ തടയാൻ കഴിയുന്ന വാക്സിനേഷനുകൾ അന്ന് നിലവിലുണ്ടായിരുന്നുവെങ്കിലും അവ ഫലപ്രദമായി കണ്ടില്ല. ഇതുകാരണം ഡോക്ടർമാർ അന്ന് വിപണിയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ മരുന്നുകളും സ്പാനിഷ് ഫ്ലൂവിനെതിരെ പ്രയോഗിച്ചു. ഇവയിൽ ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങൾ മാറ്റാൻ താരതമ്യേന ഫലപ്രദമായത് ആസ്പിരിനായിരുന്നു. ലോകമെമ്പാടുമായി തന്നെ സ്പാനിഷ് ഫ്ലൂവിന് എതിരെ ഫലപ്രദമാവുന്ന ഔഷധമെന്ന തരത്തിൽ ആസ്പിരിൻ അവതരിപ്പിക്കപ്പെടാൻ ഇത് ഇടയാക്കി. മരണനിരക്ക് കുറയ്ക്കാനായില്ലെങ്കിലും രോഗദുരിതത്തിൻ്റെ തോത് കുറയ്ക്കാനും വേദന അകറ്റാനും ആസ്പിരിൻ ഉത്തമ ഔഷധമായി തന്നെ പരിഗണിക്കപ്പെട്ടു. നിർദ്ദേശിക്കപ്പെടുന്ന നിശ്ചിത ഡോസിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ പാർശ്വഫലങ്ങളിൽ നിന്നും ആസ്പിരിൻ മുക്തമാവുമെന്ന കണ്ടെത്തൽ ആതുര ശുശ്രൂഷകരും രോഗികളും വലിയ ആശ്വാസമായി കണ്ടു. ആസ്പിരിന് ലഭിച്ച ഈ വമ്പിച്ച സ്വീകാര്യതയും അതിൽ നിന്നുള്ള ലാഭവും പക്ഷേ അതിൻ്റെ കുത്തവകാശം പേറിയിരുന്ന ബെയർ കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നില്ല. സ്പാനിഷ് ഫ്ലൂവിന് തൊട്ടുമുമ്പ് ലോകം ഒരു മഹായുദ്ധത്തിലൂടെ കടന്നുപോയതായിരുന്നു ഇതിനു കാരണമായത്. സാലിസിലിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് വൻതോതിൽ ഫീനോൾ ആവശ്യമായിരുന്നു. 1914
ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഫീനോൾ വഴിമാറ്റേണ്ടതായി വന്നു. ബ്രിട്ടൻ യുദ്ധമുഖത്തായിരുന്നതിനാൽ ബെയർ കമ്പനിക്ക് ബ്രിട്ടനിലുള്ള അതിൻ്റെ ഫാക്ടറിയിലൂടെ ആസ്പിരിൻ നിർമ്മിക്കുക അസാധ്യമായി തീർന്നു. അതുകൊണ്ട് അമേരിക്കയിലുള്ള തങ്ങളുടെ ഫാക്ടറിയുടെ ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ അവർ ശ്രമിച്ചു. അമേരിക്കയിലുള്ള തൻ്റെ ഫാക്ടറിയിൽ ഫോണോഗ്രാഫുകൾ നിർമ്മിച്ചിരുന്ന തോമസ് ആൽവ എഡിസനും ഫീനോൾ ആവശ്യമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനായി മാത്രം ഫീനോൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ബെയർ കമ്പനി എഡിസണുമായി കരാറുണ്ടാക്കുകയും ആസ്പിരിൻ നിർമ്മാണത്തിനുള്ള ആസ്പിരിൻ ആവശ്യത്തിലേറെ സംഭരിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം നിഷ്പക്ഷത പാലിച്ചിരുന്ന അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതോടെ ജർമ്മൻ കമ്പനിയായ ബെയർ മറുപക്ഷത്തായി. ശത്രുരാജ്യം ആസ്ഥാനമായുള്ള കമ്പനിക്ക് എഡിസൺ ഫീനോൾ വിൽക്കുന്നു എന്നത് ഒരു വർത്തമാന പത്രം പുറത്തുകൊണ്ടുവന്നു. ഫീനോൾ സ്ഫോടക വസ്തു നിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്ന സാധ്യത രാജ്യദ്രോഹമായാണ് വിലയിരുത്തപ്പെട്ടത്. ഞെട്ടിപ്പോയ തോമസ് ആൽവ എഡിസൺ ബെയർ കമ്പനിക്ക് ഫീനോൾ വിൽക്കാനുള്ള കരാറിൽ നിന്നും പിന്മാറുകയും പകരം അമേരിക്കൻ സൈന്യത്തിന് അത് നൽകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. പക്ഷേ ബെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വലിയൊരു പ്രഹരമായിരുന്നു. മാത്രമല്ല 1917 ഏപ്രിലിൽ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ കക്ഷി ചേർന്നപ്പോൾ ജർമ്മനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തീരുമാനമായി. അപകടം മുൻകൂട്ടി കണ്ട് അമേരിക്കൻ പൗരന്മാരുടേതായ ഒരു പേപ്പർ കമ്പനിയെ മുന്നിൽ നിർത്തി ആസ്തികൾ നിലനിർത്താൻ ബെയർ ശ്രമിച്ചുവെങ്കിലും കമ്പനി അടച്ചുപൂട്ടുകയും ഫാക്ടറികൾ ലേലം ചെയ്യപ്പെടുകയും ചെയ്തു. സ്റ്റെർലിംഗ് പ്രോഡക്ട്സ് ഇന്റർനാഷണൽ എന്ന അമേരിക്കൻ കമ്പനിയാണ് ബെയറിന്റെ ആസ്പിരിൻ നിർമ്മാണ യൂണിറ്റുകൾ വാങ്ങിയത്. ബെയറിന് അമേരിക്കൻ പേറ്റന്റ് ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്ന പേറ്റന്റിന്റെ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ അവർക്ക് അത് പുതുക്കുവാനും കഴിഞ്ഞില്ല. ഫലത്തിൽ ആസ്പിരിൻ എന്ന പേരിന്മേലുള്ള ബെയറിന്റെ കുത്തകാവകാശം നഷ്ടമാവുകയും വിവിധ രാജ്യങ്ങളിൽ വിവിധ കമ്പനികൾ ആസ്പിരിൻ എന്ന പേരിൽ തന്നെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. മാത്രമല്ല ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ വെർസൈലസ് സന്ധിയിലെ വ്യവസ്ഥകളനുസരിച്ച് ജർമ്മനിക്ക് അതിൻ്റെതായ സാങ്കേതിക നേട്ടങ്ങളൊന്നും രഹസ്യമാക്കി വയ്ക്കുക സാധ്യമായിരുന്നില്ല. ഇതിലൂടെ ബെയർ കമ്പനി വൻപിച്ച ലാഭത്തിൽ വിറ്റിരുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയെല്ലാം നിർമ്മാണ രഹസ്യവും സൂത്രവാക്യങ്ങളുമെല്ലാം ജർമ്മനി എതിർചേരിയിലുള്ള രാജ്യങ്ങൾക്കായി പങ്കുവെക്കേണ്ടി വന്നു. ഒന്നാം ലോക മഹായുദ്ധം അണയാതെ കിടക്കുന്ന അനവധി കനൽത്തുണ്ടുകൾ അവശേഷിപ്പിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു മഹായുദ്ധത്തിനായുള്ള എല്ലാ സാധ്യതകളെയും പ്രോജ്വലിപ്പിച്ചുകൊണ്ടായിരുന്നു അതവസാനിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ ജർമ്മനിയിലെ ബെയർ ഹെഡ്ക്വാർട്ടേഴ്സ് പരമാവധി ശ്രമിച്ചു. ആസ്പിരിൻ എന്നത് ലോകജനതയുടെ എല്ലാത്തരം വേദനകളും ആതുരതകൾ അകറ്റാനുമുള്ള ഒരു ദിവ്യ ഔഷധമായാണ് പ്രചരിപ്പിക്കാൻ ബെയർ പരമാവധി ശ്രമിച്ചു. ഇത് പ്രമേയമാക്കിക്കൊണ്ടുള്ള ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിക്കുകയും അവ നഗരങ്ങളിലെന്ന പോലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും തുടർച്ചയായി പ്രദർശിപ്പിച്ചു. ഇതിലൂടെ ആസ്പിരിൻ എന്നത് ജർമ്മൻ ദേശീയതയുടെയും ബൗദ്ധികതയുടെയും അപഹരിക്കപ്പെട്ട ഒരു പ്രതീകമായി മാറ്റാൻ അവർക്കു കഴിഞ്ഞു. ജർമ്മനിക്ക് പുറത്ത് ബെയർ കൈവശം വെച്ചിരുന്ന നിർമ്മാണ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരിൽ പോലും ഈ വികാരം പടർത്താൻ ബെയറിന് കഴിഞ്ഞു. വെറും കച്ചവട തന്ത്രമായിരുന്നുവെങ്കിലും അമേരിക്കൻ ബെയറിൻ്റെ ആസ്തികൾ വാങ്ങിച്ചിരുന്ന കമ്പനിയെപ്പോലും ലാഭവിഹിതം ജർമ്മനിയുമായി പങ്കിടുന്നതിലേക്ക് നയിക്കാൻ ഇതു കാരണമായി. ജർമ്മനിയുമായുള്ള രഹസ്യബന്ധം മുൻനിർത്തി ആസ്പിരിൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്റ്റൈലിംഗ് കമ്പനിയെ അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടുകയും ചെയ്തു. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി അധികാരത്തിലേറിയപ്പോൾ ബെയർ മറ്റു ചില രാസ വ്യവസായ കമ്പനികളുമായി ചേർന്ന് ഐ ജി ഫാർബൻ
എന്ന കോർപ്പറേറ്റ് കൂട്ടായ്മ സൃഷ്ടിച്ചു. ആസ്പിരിൻ എന്ന വേദന സംഹാരിയുടെ പേരിലായിരുന്നു ബെയർ പ്രശസ്തമായതെങ്കിലും ഹിറ്റ്ലർ ജൂതവംശജരെ കൂട്ടക്കൊല ചെയ്യാൻ ഉപയോഗിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കാവശ്യമായ വിഷവസ്തുക്കളും വിഷവാതകങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയായാണ് ബെയർ പുനരവതരിച്ചത്. പ്രധാനമായും ഓഷിവിറ്റ്സ്, ഡച്ചാവു, ഗുസൻ എന്നീ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരുന്നു ബെയർ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കൂട്ടായ്മ പ്രവർത്തിച്ചത്. ഇവയിൽ ഓഷിവിറ്റ്സ് 3-ൽ ബെയറിൻ്റെതായ ഒരു മരുന്ന് നിർമ്മാണ ഫാക്ടറിയും പ്രവർത്തിച്ചിരുന്നു. ഇവിടെ എത്തിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 25,000 യുദ്ധ തടവുകാരിൽ ബെയർ മനുഷ്യത്വരഹിതമായ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തി. ടൈഫസ്, ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ, മറ്റു രോഗങ്ങൾ മുതലായവയുടെ രോഗാണുക്കൾ കുത്തിവെച്ച് അവരെല്ലാം മരണനിരക്കും മരുന്നുകളുടെ പ്രഭാവവും രേഖപ്പെടുത്തിയത് കണ്ണില്ലാത്ത ക്രൂരതയുടെ പര്യായങ്ങളായാണ് അറിയപ്പെടുന്നത്. സാലിസിലിക് ആസിഡ് കൃത്രിമമായി നിർമ്മിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ബെയറിലെ പഴയ ശാസ്ത്രജ്ഞനായ ആർതർ എയ്ക്കൻഗ്രേനെയും ജൂതമതക്കാരനായതിനാൽ ഇത്തരമൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു എന്നത് ചരിത്രത്തിലെ ക്രൂരമായ തമാശകളിലൊന്നാവാം. 1945-ൽ ഹിറ്റ്ലറുടെ നാസിപ്പടയെ തോൽപ്പിച്ച ശേഷം ജർമ്മനിയിലേക്ക് കടന്നുകയറിയ സോവിയറ്റ് സേനയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചത്. അതോടൊപ്പം ന്യൂറൻബർഗിൽ വെച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ മരുന്നു പരീക്ഷണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ബെയർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ അമേരിക്ക വിചാരണ ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഏതൊരു വ്യക്തിയുടെയും സ്വമനസാലയുള്ള സമ്മതത്തോടെ മാത്രമേ അയാളിൽ മരുന്നു പരീക്ഷണങ്ങൾ നടത്താവൂ എന്ന് അനുശാസിക്കുന്ന ന്യൂറംബർഗ് കോഡ് നിലവിൽ വന്നതും യാദൃച്ഛികമെന്ന പോലെ ആസ്പിരിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ വൈകാതെ തന്നെ ആസ്പിരിൻ്റെ അപ്രമാദിത്വം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്നും പതിയെ അപ്രത്യക്ഷമായി. 1956-ൽ വികസിപ്പിക്കപ്പെട്ട പാരസെറ്റമോൾ 1962-ൽ അവതരിപ്പിക്കപ്പെട്ട ഇബുപ്രോഫൻ എന്ന ആസ്പിരിൻ്റെ സാന്നിധ്യത്തെ അപ്രസക്തമാക്കി. മാത്രമല്ല, ആസ്പിരിൻ്റെ ഉപയോഗം കുട്ടികളിൽ റേ സിൻഡ്രോം എന്ന മാരകമായ അവസ്ഥയ്ക്ക് കാരണമാവുന്നുവെന്ന് പിൽക്കാലങ്ങൾ തെളിയിച്ചു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആസ്പിരിൻ പ്രയോഗിക്കുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന അക്യൂട്ട് എൻസെഫലോപ്പതി എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാവുന്നുവെന്നും കണ്ടെത്തപ്പെട്ടു. എങ്കിലും ഹൃദ്രോഗ ചികിത്സയിൽ ഇപ്പോഴും ആസ്പിരിൻ ഒരു പ്രമുഖ സ്ഥാനം അവകാശമാക്കുന്നുണ്ട്. അടുത്ത കാലങ്ങളിലൊന്നും ലബ്ധപ്രതിഷ്ഠമായ ഈ സ്ഥാനം ആസ്പിരിന് നഷ്ടമാവില്ലെന്നാണ് ഈ മേഖലയിലെ പഠനങ്ങൾ പറയുന്നത്. ചരിത്രത്തിൽ ഇടപെട്ട തന്മാത്രകളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.